മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂമിയിലെ ഓരോ ആളുകളെയും കോടീശ്വരന്മാരാക്കാൻ തക്കവണ്ണം സമ്പത്തുള്ള ഒരു ചിഹ്ന ഗ്രഹം അല്ലെങ്കിൽ ഒരു ആസ്ട്രോയിഡ് ആണ് 16 സൈക്കി. ഈ കഴിഞ്ഞ 13-ാം തീയതി നാസ ബഹിരാകാശത്തേക്ക് ഒരു പേടകം വിക്ഷേപിക്കുകയുണ്ടായി. ഭൂമിയിലെ ഓരോരുത്തർക്കും കോടീശ്വരന്മാർ ആക്കുവാൻ തക്കവണ്ണം വലിയ നിധികൾ ഒളിപ്പിച്ചു വെച്ച ഒരു ചിഹ്നഗ്രഹത്തെ പഠിക്കാനുള്ള വിക്ഷേപണമാണ് നാസ നടത്തിയത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ ഭ്രമണം ചെയ്യുന്ന പ്രധാന ചിഹ്നഗ്രഹ വലയത്തിലെ ഏറ്റവും വലിയ ചിഹ്നഗ്രഹമാണ് 16 സൈക്കി. പൂർണ്ണമായും ലോഹത്താൽ സമ്പന്നമാണ് ഈ ചിഹ്നഗ്രഹം എന്നതാണ് പ്രത്യേകത. അമേരിക്കയുടെ നാസയടക്കം നടത്തുന്ന ചൊവ്വ വ്യാഴം പരീക്ഷണങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നും ഈ ചിഹ്നഗ്രഹത്തിലുള്ള ധാതുസമ്പത്താണ്. വെറും ധാതുസമ്പത്തെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇരുമ്പ്, നിക്കൽ എന്നിവ കൊണ്ട് സമ്പന്നമാണ് ഈ ഗ്രഹം. അകക്കാമ്പ് മുഴുവൻ സ്വർണമാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഭൂമിയുടെ സമ്പദ് വ്യവസ്ഥയേക്കാൾ 700 ക്വിൻ്റില്യൺ ഡോളർ വിലയുള്ളതാണ് ഈ ചിഹ്നഗ്രഹത്തിലെ ധാതുക്കളുടെ മൂല്യമെന്നാണ് സൗത്ത് വെസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാന ഗവേഷകയായ ട്രെസി ബക്കറിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ സൈക്കിയെ പഠിച്ചാൽ ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചും വിവരങ്ങൾ ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. 226 ചതുരശ്ര കിലോമീറ്റർ ആണ് ഉരുളക്കിഴങ്ങിൻ്റെ ആകൃതിയിലുള്ള ഈ ചിഹ്നഗ്രഹത്തിൻ്റെ വലിപ്പം. മറ്റുള്ള ചിഹ്നഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാറകൾക്കും മറ്റും പകരം വിലപിടിപ്പുള്ള ലോഹങ്ങളാണ് സൈക്കിയെ മറ്റുള്ള ചിഹ്നഗ്രഹത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഭൂമിയുടെ ഉൾക്കാമ്പിനെക്കുറിച്ച് ഇതുവരെ നമുക്ക് വ്യക്തമായി അറിയില്ല. ഈ പറഞ്ഞ സൈക്കി ആണെങ്കിൽ ഭൂമിയുടെ അതുപോലെ പുറന്തോടുമില്ല. നമ്മുടെ ഭൂമിയുടെ അകക്കാമ്പിൽ എന്താണുള്ളതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഭൂമിയുടെ ഉള്ളിലോട്ട് ചെന്ന് പരിശോധിക്കുവാൻ നമുക്ക് സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉപഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി സമുദ്രാന്തർ ഭാഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചുകൊണ്ട് സമുദ്രാന്തർ ഭാഗത്തുള്ള പല പ്രതിഭാസങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയുടെ കാമ്പിനെക്കുറിച്ച് പഠിക്കുവാൻ നാസ പുതിയ ഉപഗ്രഹത്തെ 16 സൈക്കിയുടെ അടുത്തേക്ക് വിക്ഷേപിച്ചത്. 2023 ഒക്ടോബർ 13 വിക്ഷേപിച്ച ഈ ഉപഗ്രഹം 2029 ഒക്ടോബറിൽ സൈക്കിയുടെ അടുത്ത് എത്തും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ചിഹ്നഗ്രഹത്തെ ഖനനം ചെയ്ത് ധാതുക്കൾ വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തുകയാകും പ്രധാന വെല്ലുവിളി. മുൻകാലങ്ങളിൽ സ്വർണത്തേക്കാൾ മൂല്യമുള്ള ലോഹമായി അലൂമിനിയത്തെ കണക്കാക്കിയിരുന്നു. ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ 3-ാമൻ സാധാരണ അതിഥികൾക്ക് സ്വർണ്ണപാത്രങ്ങളിൽ ഭക്ഷണം നൽകിയിരുന്നപ്പോൾ വിശിഷ്ടാതിഥികൾക്കായി വിളമ്പിയിരുന്നത് അലൂമിനിയം പാത്രങ്ങളിലായിരുന്നു. പിന്നീട് അലൂമിനിയത്തിൻ്റെ ലഭ്യത വർദ്ധിച്ചപ്പോൾ അലൂമിനിയം ഒരു സാധാരണ ലോഹമായി മാറി. അതേ രീതിയിൽ ഒരു പക്ഷേ ചിഹ്ന 16 സൈക്കി എന്ന ചിഹ്നഗ്രഹത്തെ പഠിക്കുന്നതോടുകൂടി അതിലെ ധാതുക്കൾ വേർതിരിച്ചെടുക്കുവാൻ സാധിച്ചാൽ നമ്മൾ ഭൂമിയിലെ ഇപ്പോഴുള്ള വിലപിടിച്ച ലോഹമായ സ്വർണത്തിൻ്റെ വിലയും താഴേക്ക് കൂപ്പുകുത്തിയേക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.